മൂന്നാർ കല്ലാർ പുതുക്കാട് എസ്റ്റേറ്റിൽ പുലിയുടെ ആക്രമണത്തിൽ നിന്ന് തൊഴിലാളി രക്ഷപ്പെട്ടു. പുല്ലുമുറിക്കുന്നതിനിടയിലാണ് ശൈലരാജന്റെ മുതുകിൽ പുലി പിടികൂടിയത്. ഉച്ചത്തിൽ നിലവിളിച്ചതോടെ സമീപത്തെ കാട്ടിലേക്ക് പുലി ഓടിമറഞ്ഞു. മുതുകിൽ ആഴത്തിൽ മുറിവേറ്റ ശൈലരാജൻ മൂന്നാർ ടാറ്റ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി ജി കെ വിവേക് ചേരുന്നു. വിവേക, തലനാരിഴയ്ക്കാണ് ആ തൊഴിലാളി രക്ഷപ്പെട്ടത്. എന്താണ് സാഹചര്യം? ഇന്ന് രാവിലെയാണ് സംഭവം. ഈ ശൈലരാജൻ ഇന്ന് രാവിലെ പുല്ല് പറിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്താണ് ഈ പുലി പാഞ്ഞ് തൊഴിലാളി ശൈലരാജന്റെ മുതുകിൽ ചാടി കയറിയതും ഉച്ചത്തിൽ നിലവിളിച്ചതോടെയാണ് പുലി സമീപത്തെ കാട്ടിലേക്ക് ഓടി മറിഞ്ഞതും. ഈ പുലിയുടെ നഖം കൊണ്ട് മുതുകിൽ ആഴത്തിലുള്ള 5 മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ശൈലരാജനെ മൂന്നാർ ടാറ്റ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ മേഖലകളിൽ കഴിഞ്ഞ കുറെ നാളുകളായി, അതായത് തോട്ടം മേഖലയിൽ ഈ പുലിയുടെ കടയുടെ സാന്നിധ്യം ഏറെയാണ്. ഈ തൊഴിലാളികൾ ഉപജീവന മാർഗമായ നിരവധി കന്നുകാലികളും ഈ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെതിരെ നിരവധി പ്രതിഷേധങ്ങളും സമരങ്ങളും വനംവകുപ്പിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷെ അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു ആരോപണം കൂടെ നിൽക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ മേഖലകളിലെ ആടുകളെ മറ്റു പശുക്കളെ എല്ലാം ഈ കടുവ ഉപദ്രവിക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ പലതവണ പരാതി പറഞ്ഞിട്ടും ഈ നടപടിയെടുക്കാനോ ഇതിനെതിരെ ഒരു ഇത് എടുത്തില്ല എന്നുള്ള ഒരു ആരോപണം നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിൽ വീണ്ടും ഒരു പുലിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്ന ഒരു രോഹിണി. ശരി വിവേക്. മൂന്നാർ കല്ലാർ പുതുക്കാട് എസ്റ്റേറ്റിൽ പുലിയുടെ ആക്രമണത്തിൽ നിന്ന് തൊഴിലാളി രക്ഷപ്പെട്ടു. ജി കെ വിവേകാണ് വിവരങ്ങൾ നൽകിയത്.